ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ഏതെന്ന് എങ്ങനെയാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡി ഫോർ ഡിജിറ്റൽ. നിങ്ങളുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ഏതെന്ന് അറിയുന്നതിന് വേണ്ടി നിങ്ങളുടെ ഫോണിൽ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ ഒരു യു ആർ എൽ എൻ്റർ ചെയ്യുക. യു ആർ എൽ ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ നിങ്ങൾക്ക് ചാറ്റിലും കമൻറ്റ് ബോക്സിലും പോസ്റ്റ് ചെയ്യുന്നതാണ്. ഈ ഒരു യു ആർ എൽ മൈ ആധാർ ഡോട്ട് യു ഐ ഡി ഐ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നുള്ള ഒരു ലിങ്കുണ്ട്. ഈ ഒരു ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ എൻ്റർ യുവർ ആധാർ കാർഡ് നമ്പർ അതുപോലെ ഒരു വെരിഫിക്കേഷൻ കോഡ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. ഇവിടെ നമ്മളുടെ ആധാർ കാർഡും ആധാർ കാർഡിലെ നമ്പറും അതുപോലെ തന്നെ ഈ ഒരു വെരിഫിക്കേഷൻ കോഡും ഇവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ പ്രൊസീഡ് എന്ന് കൊടുക്കുക. ഞാനിവിടെ ഒരു ആധാർ കാർഡ് നമ്പറും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇനിയിവിടെ അടിയിലുള്ള വെരിഫിക്കേഷൻ കോഡ് ഇവിടെ എൻ്റർ ചെയ്യാവുന്നതാണ്. ഈ വെരിഫിക്കേഷൻ കോഡ് നമുക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നെക്സ്റ്റ് ഈ ഒരു വെരിഫിക്കേഷൻ കോഡിൻ്റെ തൊട്ടടുത്തുള്ള ഏരോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് നെക്സ്റ്റ് വെരിഫിക്കേഷൻ കോഡ് മാറ്റാവുന്നതാണ്. അതിനുശേഷം നമ്മളിവിടെ വെരിഫിക്കേഷൻ കോഡ് എൻ്റർ ചെയ്യുക. ഇപ്പോൾ നമുക്ക് പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇതുപോലെ ഒരു ആധാർ വെരിഫിക്കേഷൻ കംപ്ലീറ്റഡ് എന്നുള്ളൊരു വിൻഡോ ആണ് വരിക. ഇവിടെ നമുക്ക് ഏജ് ബാൻഡും അതുപോലെ ജെൻഡറും സ്റ്റേറ്റും അതുപോലെ തന്നെ മൊബൈൽ എന്നുള്ളത് കാണാം. മൊബൈലിൻ്റെ അവസാന മൂന്നക്കം മാത്രമാണ് നമുക്കിവിടെ ലഭ്യമാവുക. ഈ ഒരു മൊബൈൽ നമ്പർ നമ്മളുടെ കൈവശമുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. നമുക്ക് ഈ ഒരു മൊബൈൽ നമ്പർ ഇനി എല്ലാ കാര്യങ്ങൾക്കും അത്യാവശ്യമാണ്. നമ്മൾ ബി എസ് എൻ എല്ലിൻ്റെ കണക്ഷൻ എടുക്കാനാണെങ്കിലും അതുപോലെങ്കിൽ മറ്റാവശ്യങ്ങൾക്കെല്ലാം ഈ ഒരു മൊബൈൽ നമ്പർ അത്യാവശ്യമാണ്. ഇതുപോലെ നമ്മളുടെ മൊബൈൽ നമ്പർ ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ നമ്മളുടെ കൈവശം ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഇതുപോലുള്ള വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.